നമസ്കാരം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സമയത്താണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലെ ഒരു റാലിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ പിണറായി വിജയൻ്റെ അഴിമതി ഭരണത്തിനെതിരെ വലിയ വിമർശനം നടത്തുകയും ഈ അഴിമതി ഭരണം തുടർന്നാൽ ജനം ഈ സർക്കാരിനെ വലിച്ച് താഴെയിടുകയും ചെയ്യും എന്ന് പറഞ്ഞിരുന്നു അന്ന് മുഖ്യമന്ത്രി ഇങ്ങനെ ഈ സർക്കാരിനെ വലിച്ച് താഴെയിടാൻ ആ തടിയൊന്നും പോരാ എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അമിത് പറഞ്ഞ കാര്യങ്ങളിലേക്കാണ് സി പി എമ്മിൻ്റെയും സർക്കാരിൻ്റെയും അവസ്ഥ പോകുന്നത് എന്ന് കഴിഞ്ഞ ദിവസം പി അൻവർ എന്ന ഇടതുമുന്നണിയുടെ എൽ ഡി നടത്തിയ വാർത്താ സമ്മേളനം വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സർക്കാരിനെതിരെയും സി പി എമ്മിനെതിരെയും ചില ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയും പി വി അൻവർ കടുത്ത വിമർശനവും ആരോപണങ്ങളും നടത്തുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും എ ഡി ജി പിക്ക് ഒക്കെയാണ് ആരോപണമെങ്കിലും ഈ കുന്തമുന ചെന്ന് കൊള്ളുന്നത് അത് മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ആ ആരോപണങ്ങൾ അൻവർ അതിരൂക്ഷമാക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാടെടുത്തുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് ഈ തരത്തിൽ ഇന്നലെ അദ്ദേഹം കടുത്ത ആരോപണങ്ങൾ ഉയർത്തിയത് പാർട്ടി പരസ്യമായി പ്രതികരിക്കരുത് എന്നൊരു അഭ്യർത്ഥന നടത്തിയതിനു ശേഷവും പി വി അൻവർ ഒരു വാർത്താ സമ്മേളനം നടത്തി ഇന്നലെ മുഖ്യമന്ത്രിക്കെതിരെ തുറന്നടിക്കുകയായിരുന്നു അതായത് അദ്ദേഹം പറഞ്ഞത് താൻ ചില ആരോപണങ്ങൾ എ ഡി ജി പിക്ക് ഉന്നയിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഉന്നയിച്ചിരുന്നു അത് ഗൗരവമേറിയ ആരോപണങ്ങളാണ് ഈ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരിൽ കണ്ട് പരാതി എഴുതി നൽകിയിരുന്നു അതിനുശേഷം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെയും കണ്ട് അതേ പരാതിയുടെ പകർപ്പ് നൽകിയിരുന്നു പക്ഷേ ആ കൂടിക്കാഴ്ചകൾക്കൊക്കെ ശേഷം നടപടികൾ വന്നു തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ താൻ ഏറെ പ്രതീക്ഷിച്ചു പക്ഷേ ഈ അന്വേഷണവും നടപടിക്രമങ്ങളുമെല്ലാം അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ നടക്കുന്നതെല്ലാം വെറും പ്രകസനമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ തൃപ്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ പി വി അൻവർ വാർത്താസമ്മേളനം തുടങ്ങിയത് അതുകൊണ്ട് ഈ കാര്യങ്ങൾ മുഖ്യമന്ത്രി തനിക്കെതിരെ അല്ലെങ്കിൽ തന്നെ സ്വർണ്ണക്കടത്തുകാരൻ എന്ന് വരെ വിളിച്ചു വാർത്താ സമ്മേളനത്തിൽ അത് അത്ര കണ്ട് കടന്ന് പറയേണ്ടിയിരുന്നില്ല എന്നാണ് ഇന്നലെ പി വി അൻവർ പറഞ്ഞത് തന്നെ അങ്ങനെ വിളിച്ച സ്ഥിതിക്ക് മുഖ്യമന്ത്രിയോട് താൻ ഒരു കാര്യം പറയാം മുഖ്യമന്ത്രി ഈ അജിത് കുമാർ എഴുതി നൽകിയ കഥ വായിക്കുക മാത്രമാണ് ചെയ്തത് ഈ യാഥാർത്ഥ്യങ്ങൾ അത് മുഖ്യമന്ത്രി പറയുന്നതിനപ്പുറമാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറുണ്ടോ എന്ന് മുഖ്യമന്ത്രിയെ അദ്ദേഹം ഇന്നലെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത് മാത്രമല്ല കേരളത്തിൽ നീതി കിട്ടാത്തത് സഖാക്കൾക്കും ന്യൂനപക്ഷങ്ങൾക്കുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഭരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഇന്നലെ അദ്ദേഹം നടത്തിയത് അതായത് പാവപ്പെട്ട സഖാക്കൾ പാർട്ടിയിലെ സാധാരണ പ്രവർത്തകർ അവരെല്ലാം മുഖ്യമന്ത്രിക്ക് എതിരായി മാറിയിരിക്കുന്നു എന്ന ഉണ്ടാക്കാനാണ് ഇന്നലെ പി വി അൻവർ ശ്രമിച്ചത് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്ക് ഇവിടെ ഈ ഭരണത്തിൽ നിന്ന് ഒരു നേട്ടവും ഉണ്ടാകുന്നില്ല ാരൻ എന്ന് പറഞ്ഞാൽ പോലീസിന്റെ പക്കൽ നിന്നും രണ്ടടി കൂടുതൽ കിട്ടുന്ന അവസ്ഥയാണ് കേരളത്തിൽ എന്ന് അദ്ദേഹം നേരിട്ട് പറഞ്ഞിരുന്നു അതോടൊപ്പം കേരള രാഷ്ട്രീയത്തിൽ സി പി എം പോകുന്ന പോക്ക് അത് ശരിയായ ദിശയിലേക്കല്ല മുഖ്യമന്ത്രിയുടെ മരുമകനായ റിയാസിനെ വളർത്തേണ്ട ഇടമല്ല പാർട്ടി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കൃത്യമായ വിമർശനം നടത്തിയിരുന്നു അതായത് എം എൽ എ സ്ഥാനം രാജിവയ്ക്കുകയോ ഒരു ഇടതുമുന്നണി എം എൽ എ എന്ന ഒരു നിലയിൽ നിന്ന് മാറുകയോ ചെയ്യാതെ താൻ സഖാവാണെന്നും സഖാക്കൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതും എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് സി പി ഐ എമ്മിനുള്ളിൽ ഒരു തിരുത്തൽ ശക്തിയാകാനാണ് ഇന്നലെ പി വി അൻവർ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കേരളം സംശയം ത്തോടുകൂടി വീക്ഷിക്കുന്നത് ഇത് സി പി ഐ എമ്മിനുള്ളിലെ ഒരു പടപ്പുടപ്പാടാണോ പി വി അൻവറിനെ മുൻനിർത്തി പല നേതാക്കളും ഈ പറയുന്ന ആരോപണങ്ങൾക്ക് പിന്നിലുണ്ടോ എന്ന സംശയമാണ് ഇക്കാര്യത്തിൽ പാർട്ടി ഒരു രഹസ്യാന്വേഷണം പോലും ആരംഭിച്ചതായി വാർത്തകളുണ്ട് എന്തായാലും സി പി ഐ എമ്മിനുള്ളിൽ ഒരു വലിയ പൊട്ടിത്തെറിയാണ് ഇന്നലെ ഈ പി വി അൻവറിന്റെ ആരോപണങ്ങളെ തുടർന്നുണ്ടായത് മുഖ്യമന്ത്രി വാർത്താ ലേഖകരോട് ഒന്ന് പ്രതികരിക്കുക പോലും ചെയ്യാതെയാണ് അദ്ദേഹം ഇന്നലെ ഡൽഹിയിലേക്ക് പോയത് ഇന്ന് ഈ അൻവറിന്റെ വാർത്താ സമ്മേളനത്തിൽ പ്രതിരോധം തീർക്കാനായി എം വി ഗോവിന്ദൻ ഇന്ന് മാധ്യമ പ്രവർത്തകരെ കാണുന്നുണ്ട് ചില സി പി എം നേതാക്കൾ അൻവറിന്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വരുന്നു വന്നിട്ടുണ്ട് തനിക്കെതിരായ ആരോപണങ്ങളിൽ പാർട്ടി മറുപടി പറയും എന്ന് ഇന്ന് മുഹമ്മദ് റിയാസും പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം സി പി ഐ എം അൻവറിനെതിരെ മറ്റ് പാർട്ടി തലത്തിലും ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട് അൻവറിന്റെ വീടിന് സമീപം ഒരു പ്രകോപനപരമായ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് ഒരു വിഭാഗം പ്രവർത്തകരെ എങ്കിലും അൻവറിന് നേരെ തിരിച്ചുവിടാനുള്ള ശ്രമവും സി പി എം കാരണം അൻവറിനെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിൽ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് സി പി ഐ എമ്മിന് വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ പണിയെടുത്തിരുന്ന ആളുകളെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി പാർട്ടി പിണക്കുകയും ചെയ്തു ഈ രീതിയിൽ ഒറ്റപ്പെട്ട ഒരു സ്ഥിതിയിലാണ് പാർട്ടി കേരളത്തിൽ എന്ന് തന്നെ പറയാം അതേസമയം പി വി അൻവറിന്റെ ആരോപണങ്ങൾ ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് പ്രതിപക്ഷം കാര്യമായി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ അഴിമതിയുടെയും പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്നവർ നിലപാടെടുത്തുകഴിഞ്ഞു മാത്രമല്ല പി വി കൂടെ നിർത്തുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ അത് തുടങ്ങണമെന്നും രമേശ് ചെന്നിത്തലയും പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയും ഇന്ന് ഈ ആരോപണങ്ങൾക്ക് പിന്നാലെ ഒരു അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് ഓൺലൈൻ യോഗമാണ് മുൻ പാർട്ടി പ്രസിഡന്റുമാർ അടക്കം ഈ ഓൺലൈൻ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അൻവറിന്റെ ആരോപണങ്ങളെ ചർച്ച ആയേക്കും എന്നാണ് ഈ സൂചന ഇതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഓൺലൈൻ യോഗം വിളിച്ചത് എന്നാണ് സൂചന ഈ തരത്തിൽ പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ അടുപ്പക്കാരിൽ നിന്ന് തന്നെ സി പി എമ്മിനെ പിന്തുണയ്ക്കുന്ന എം എൽ എയിൽ നിന്ന് തന്നെ വലിയൊരു സർക്കാർ വിരുദ്ധ നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു അത് തീർച്ചയായും വർഷങ്ങൾക്ക് മുമ്പ് അമിത്ഷാ പറഞ്ഞ വാക്കുകളെ തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത് വലിച്ച് ഇടാൻ പോകുന്നത് അമിത്ഷായോ ബി ഒന്നുമല്ല ഈ കേരളത്തിലെ ജനങ്ങളും സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകരും നേതാക്കളും തന്നെ പിണറായി വിജയനെ വലിച്ച് ഇടാൻ പോകുന്നു എന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ അവസ്ഥയും Webdesk News. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal, Ambalatra, and Evergreens Luxury Villas near Tirumala. Called 90482 55599. Chodis Building Promoters Private Limited, Tiruvannandapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം ും പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം